ക്ഷീണവും തളർച്ചയൊക്കെ ഒഴിവാക്കാനായിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഡെയിലി കുടിക്കാൻ പറ്റുന്ന പഞ്ചസാര ചേർക്കാത്ത ഒരു ഡ്രിങ്കിന്റെ റെസിപ്പി നോക്കിയാലോ വെൽക്കം ബാക്ക് ഡിയേഴ്സ് ഞാനിവിടെ മധുരത്തിന് വേണ്ടിയിട്ട് ഡേറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത് എട്ട് മുതൽ പത്ത് വരെ ഡേറ്റ്സ് നമുക്ക് എടുക്കാം ചെറു ചൂടുള്ള പാലിൽ നമുക്ക് പത്ത് മിനിറ്റ് ഒന്ന് കുതിർക്കാനായിട്ടൊന്ന് വെക്കാം നിങ്ങളുടെ മധുരം മധുരമനുസരിച്ചിട്ട് കൂടുതൽ കളവ് എടുക്കാട്ടോ കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ റാഗി പൊടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് കട്ടയൊന്നും കെട്ടാതെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് എടുക്കാം ഇനി നമുക്ക് ഇത് സ്റ്റവിൽ വെക്കാം എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം കൈ എടുക്കാതെ ഇളക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരുന്നതാണ് ഈ റാഗി ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് നന്നായിട്ട് കുറുകി വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിനിരുന്ന് ചൂടാറുതോറും വീണ്ടും ഒന്ന് കൂട്ടൊന്ന് കുറുകി വരും ഇപ്പം ഇത് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ കുറുകിയ റാഗി മിക്സ് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ പാലിൽ കുതിർത്ത് വെച്ചിട്ടുള്ള ഡേറ്റ്സ് അഥവാ ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം മധുരത്തിന് വേണ്ടി എക്സ്ട്രാ പഞ്ചസാര ശർക്കര ഒന്നും ഞാനിപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുനിന്ന് കൊണ്ടുവരാം കുറച്ച് പാല് ചേർത്ത് അരച്ചാൽ മാത്രമാണ് ഡേസ് നല്ല ഫൈൻ പേസ്റ്റ് ആക്കി നമുക്ക് അരഞ്ഞു കിട്ടുകയുള്ളൂ കേട്ടോ ഇനി അതിലേക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടി ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ടാണ് ചേർത്തിരിക്കുന്നത് വേവിച്ചത് വെള്ളം ചേർക്കാം വേവിക്കാത്ത അല്ലെങ്കിൽ കുഴപ്പമില്ല ഞാനിവിടെ വേവിക്കാത്ത പച്ച ബീട്രൂട്ടാണ് ചേർത്തിരിക്കുന്നത് ഇനി അതിലേക്ക് കുറച്ച് പാൽ കൂടി ചേർത്ത് ഒന്ന് കിട്ടുന്ന അരച്ചെടുത്തുനിന്ന് കൊണ്ടുവരാം അപ്പോഴേക്ക് നല്ല ബ്രൈറ്റ് റെഡ് കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാനിവിടെ ഒന്നര കപ്പ് പാൽ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുനിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങളൊക്കെ അറിയാതെ കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്കൊന്ന് കളയാൻ വേണ്ടിയിട്ടാണ് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ചിയ സീഡ്സ് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിൽ ഐസ് ക്യൂബ്സ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് എടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം നല്ല ഹെൽത്തി ആയിട്ടുള്ള റാഗി കൊണ്ടുള്ള എനർജി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ക്ഷീണോ തളർച്ചയൊക്കെ ഒഴിവാക്കാനായിട്ട് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഡെയിലി കുടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് അയൺ റിച്ച് ആണ് അതുപോലെ ബീട്രൂട്ടിൻ്റെ ഗുണങ്ങളും എല്ലാം നിറഞ്ഞൊരു ഡ്രിങ്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ